നമസ്കാരം മലബാറി സ്വാഗതം പുറമ്പോക്കിൽ താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ട പ്രളയബാധിതർക്ക് പുനരധിവാസ സഹായം നൽകുമെന്നും ലോകബാങ്കിന്റെ ആദ്യ വികസന വായ്പയായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് നടപ്പിലാക്കാനുള്ള സാധ്യത നിയമോപദേശം വീണ്ടും സർക്കാർ തേടിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ രണ്ട് സ്ട്രീമുകളിൽ കൂടി സംവരണം ബാധകമാക്കാമെന്ന് നിയമോദ്ദേശം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശേഷാൽ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എല്ലാവരുടെയും ഡയറക്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ രീതിയിലാണ് വരിക അപ്പോൾ എല്ലാവർക്കും സംവരണം ബാധകമാവും നടത്തും ഇതോടൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് തന്നെ സംവരണം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ഒരു കമ്മീഷനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ച് ദ്രുതഗതിയിൽ ഇത് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരെയും അഡ്വക്കേറ്റ് കെ രാജഗോപാൽ നായരെയും കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു അത് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭായോഗം എടുക്കുകയുണ്ടായി റിട്ടയേർഡ് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ചെയർമാനായുള്ള മൂന്നംഗ കമ്മീഷനെയാണ് നിയമിക്കുന്നത് പുതിയ കേരള നിർമ്മിതിക്ക് ഏകദേശം മുപ്പത്തി കോടിയോളം രൂപ ആവശ്യമായി വരുമെന്നാണ് കണ്ടത് ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പുനർനിർമ്മാണ സംവിധാനത്തിന് രൂപം നൽകുകയുണ്ടായി ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോകബാങ്കിൻ്റെ ആദ്യ വികസന വായ്പയായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു എഴുപതിഷ്ടു മുപ്പത് അനുഭവത്തിലാകും വായ്പ ലഭ്യമാവുക ലോക ബാങ്ക് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ ലഭ്യമാക്കുമ്പോൾ പദ്ധതി പ്രവർത്തനത്തിനായി ആകെ അയ്യായിരം കോടിയിൽ പരം രൂപ കേരളത്തിന് ഉപയോഗിക്കാനാകും ഈ വർഷം ജൂൺ ജൂലൈ മാസത്തോടുകൂടി വായ്പ ലഭ്യമാക്കുന്നതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ബൃഹത്തായ പുനർനിർമ്മാണത്തിനായി ദുരന്ത നിവാരണം പരിസ്ഥിതി സ്ഥാപന ശാക്തീകരണം വിവര സമുച്ചയങ്ങളുടെ ഉപയോഗം എന്ന നാല് തലങ്ങളും ജലവിഭവം ജലവിതരണം സാനിറ്റേഷൻ നഗരമേഖല റോഡുകളും പാലങ്ങളും ഗതാഗതം വനം കൃഷിയും അനുബന്ധ മേഖലകളും മത്സ്യബന്ധനം ഉപജീവനം ഭൂവിനിയോഗം ഇത്തരത്തിൽ പതിനൊന്ന് മേഖലകൾ ഉൾപ്പെടുന്ന റീബിൽഡ് കേരള വികസന പദ്ധതിയുടെ കരട് രേഖ മന്ത്രിസഭ പരിഗണിക്കുകയുണ്ടായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതി ഉന്നതാധികാര സമിതി ഈ രേഖ ഇന്ന് വൈകുന്നേരം വിലയിരുത്തുന്നുണ്ട് പൊതുജനങ്ങളുടെയും വിദേശ മലയാളികളുടെയും പ്രൊഫഷണലുകളുടെയും ആർ കെ ഐ ഉപദേശക സമിതിയുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി ശേഖരിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും അംഗീകാരം നൽകാനും ചീഫ് സെക്രട്ടറിയേയും ആർ കെ ഐ സിഇഒയെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വായ്പ ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി അംഗീകരിക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി തുടർ നടപടികൾ സ്വീകരിക്കാൻ അതത് വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രളയബാധിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ചിലയിടങ്ങളിൽ കിടക്കുന്നുണ്ടായിരുന്നു അത് പുറമ്പോക്കിൽ താമസിക്കുന്ന പ്രളയബാധിത കുടുംബങ്ങൾക്ക് അവർ താമസിക്കുന്ന വികസന ബ്ലോക്കിൽ തന്നെ ഭൂമി ലഭ്യമാവുകയാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് സെൻറ്റോ പരമാവധി അഞ്ച് സെൻ്റോ പതിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ പുതിയ വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ഭൂമി ലഭ്യമല്ലെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങുന്നതിന് പരമാവധി ആറ് ലക്ഷം രൂപ നൽകുന്നതാണ് ഇത്തരത്തിൽ വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ പരമാവധി നാല് ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി വരുന്ന ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഹിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഭൂരഹിതർക്ക് ഭൂമി ഉറപ്പുവരുത്തുക എന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായുള്ള തീരുമാനവും മന്ത്രിസഭ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം താലൂക്കിലെ മണക്കാട് വില്ലേജിൽ ബണ്ട് പുറമ്പോക്കിൽ ദീർഘകാലമായി താമസിച്ചു വരുന്ന എഴുപത്തഞ്ച് കുടുംബങ്ങൾക്ക് മണക്കാട് ബണ്ട് പുറമ്പോക്കിലെ കൈവശത്തിലുള്ള അഞ്ച് സെൻറ്റ് ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട് ഓക്കി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയുടെ നിലവാരം ഉയർത്തുന്നതിന് തൊഴിൽ പുനഃസ്ഥാപനത്തിനുമായി നൂറ്റി ഇരുപത് എഫ് ആർ പി ബോട്ടുകൾ വാങ്ങുന്നതിന് ഏഴ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓക്കി ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ഓക്കി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി നാല് കോടി രൂപ അടങ്കൽ വരുന്ന ഒരു ആധുനിക സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വിപണന ഔട്ട്ലെറ്റും ആരംഭിക്കുന്നതിനും ഇതിനാവശ്യമായ തുക മുഖ്യമന്ത്രിയുടെ ഓക്കി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്